പ്രസവ സമയത്ത് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആഗ്രഹമുണ്ട്, അതെന്താണ് എന്നുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഹലോ, ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്യു. പ്രസവം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന, ഏറ്റവും അവരുടെ ഇമോഷണലി അവരെ ഏറ്റവും കൂടുതൽ തളർത്തുന്ന, അല്ലെങ്കിൽ അവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണല്ലോ. ആ ഒരു സമയത്ത് അവരേറ്റവും ഭർത്താവിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. എൻ്റെ ജീവിതാനുഭവത്തിലൂടെ ഞാൻ വിഷയങ്ങൾ പറയാം. എനിക്ക് 3 കുട്ടികളുണ്ട്. ആദ്യത്തെ പ്രസവം നാട്ടിലായിരുന്നു. അവളെ പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റാക്കി. അപ്പോഴാണ് കാർ കമ്പനിക്കാരൻ വിളിച്ചത്, കാർ റെഡി ആയിട്ടുണ്ട്, വന്നെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാറെടുക്കാൻ വേണ്ടി പോയി. കാറടിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെ പ്രസവിച്ചു. ഹാപ്പിയാണ്, എല്ലാം ഓക്കെയാണ്. അതങ്ങനെ കഴിഞ്ഞു. പിന്നീട് രണ്ടാമത്തെ പ്രസവം വന്നു. അന്ന് സത്യത്തിൽ ഡേറ്റിൻ്റെ ഒരു 15 ദിവസം മുമ്പാണ് അവൾ പ്രസവിക്കാൻ വേണ്ടി അഡ്മിറ്റാക്കിയത്, വേദന വന്നിട്ട്. അപ്പോൾ അവളെ ഹോസ്പിറ്റലാക്കി. അന്ന് ഞങ്ങളൊരു ഒരു ഓർഫനേജിലൊരു ഫുഡ് ബുക്ക് ചെയ്തിരുന്നു. അതിനു വേണ്ടി അവിടേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയി. ഫുഡൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും അവൾ പ്രസവിച്ചു കഴിഞ്ഞു. അപ്പോൾ അന്നും പ്രായോഗികമായ പ്രസവത്തിൻ്റെ സമയത്ത് അവളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നില്ല. അതൊരു പിന്നെ ഞാനൊരു തെറ്റ് ചെയ്തതായിട്ടോ അതല്ലെങ്കിൽ ഒരു വലിയ വിഷയമായിട്ടോ ഞാൻ കണ്ടിരുന്നുമില്ല. അങ്ങനെയാണ് 3 പ്രസവം വരുന്നത്. അതിവിടെ സൗദി അറേബ്യയിലായിരുന്നു. അപ്പോൾ അന്നുള്ള ചാലഞ്ച്, പ്രസവം 19-ാം തീയതി, 18-ാം തീയതി എനിക്ക് ദുബായിലേക്ക് പോവുകയും വേണം. ദുബായിൽ അന്ന് അവിടെ ഒരു വലിയ ഒരു 50 യൂണിവേഴ്സിറ്റീസ് ഒക്കെ കൂടുന്ന ഒരു നോളജ് ക്വസ്റ്റ് എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭാര്യയോട് സംസാരിച്ചു, പ്രസവം 19, ദുബായിലെ പ്രോഗ്രാം, ദുബായിലെ പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ എന്ത് ചെയ്യണം, പോകണോ പോകണ്ടേ? അപ്പോൾ അവൾ പറഞ്ഞു, ഇക്ക ധൈര്യമായിട്ട് പോയിക്കോളൂ, ഇവിടെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളൂ, പിന്നെ ഇവിടെ ഉമ്മയുണ്ടല്ലോ, ഞങ്ങളൊക്കെ നോക്കിക്കോളും, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആളെ ഏൽപ്പിച്ചാൽ മതി, ഞാൻ എനിക്ക് ധൈര്യമാണ്, ഇക്ക പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞവൾ. അങ്ങനെ അവൾ എനിക്ക് ധൈര്യം തന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി, വിസയൊക്കെ എടുത്ത് ഒക്കെ റെഡിയാക്കി, ഒക്കെ സെറ്റാണ്. 19th പ്രസവം, 18th ദുബായ് പ്രോഗ്രാം. അങ്ങനെയാണ് 12-ാം തീയതി ഇവൾക്ക് പ്രസവ വേദന ഇളകുന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, അവളെ ഹോസ്പിറ്റലാക്കി, ലേബറിലൂടെ കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സിസ്റ്റർ വിളിച്ചു, അബ്ദുസ്സലാമിനെ വൈഫ് വിളിക്കുന്നു എന്നാണ്. അപ്പോൾ ഞാൻ പോയി. ഞാൻ പോയപ്പോൾ മോള് എൻ്റെ വൈഫ് പൊട്ടിക്കരയുന്നു, പൊട്ടിക്കരയുന്നു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അവളെൻ്റെ കൈ പിടിച്ചു, എന്നോട് പറഞ്ഞു, ഇക്ക പുറത്തുണ്ടാവില്ലെന്ന് ചോദിച്ചു. എനിക്ക് എന്താണെന്നറിയില്ല, പേടിയാവുന്നു. ഇക്ക പുറത്തുണ്ടാവോ, എങ്ങോട്ടെങ്കിലും പോവോ, എന്നെ ഇട്ട് പോവോ, പുറത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ, പ്രസവം കഴിഞ്ഞാൽ കുട്ടിയുടെ കുട്ടിയെ വാങ്ങാൻ ഇക്ക തന്നെ വാങ്ങണം, ഇക്ക തന്നെ പുറത്തുണ്ടാവണം കേട്ടോ, എന്നാൽ 2 എന്നെ ഇട്ട് പോയാൽ മാതിരി ഇട്ട് പോകരുത് കേട്ടോ, ഇക്ക ഉണ്ടാവുമ്പോൾ എനിക്ക് പ്രസവിക്കാൻ ധൈര്യമുള്ളൂ, എന്നെ ഇട്ട് പോകരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര കരച്ചിൽ, ഭയങ്കര കരച്ചെന്ന് ലിറ്ററലി ആ ഒരു അത്രയും നിഷ്കളങ്കമായിട്ട് അവൾ കരയുന്നത് ഞാൻ ആദ്യമായിട്ട് കണ്ടു, നന്നായിട്ട് കരയുന്നു. അപ്പോഴാണ് ഞാനൊരു സ്ത്രീയുടെ ഇമോഷനും എൻ്റെ ഒരു ഭർത്താവ് എന്ന രീതിയിൽ എൻ്റെ പക്വതയില്ലായ്മയും തെറ്റും ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2 പ്രസവത്തിനും അവൾ ആഗ്രഹിച്ചിരുന്നു അവളുടെ കൂടെ ആ ഒരു സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവണമെന്ന്. ഈ പ്രസവത്തിന് ഇനി അങ്ങനെ അവൾ സുഖമായിട്ട് പ്രസവിച്ചു, കുട്ടിയെല്ലാം വളരെ ഉഷാറായി. ഇനി നമ്മൾ അങ്ങനെ പിറ്റേന്ന് 12-ാം തീയതി പ്രസവിച്ചു, ഞാൻ 18-ാം തീയതി ദുബായിലേക്ക് പോയി, പ്രോഗ്രാമൊക്കെ ചെയ്തു. ദുബായിലെത്തിയപ്പോൾ അവിടെയാണ് ഇമ്പോർട്ടൻസ്. ദുബായിലെത്തിയപ്പോൾ വലിയ പ്രോഗ്രാമാണ്, അവിടെ കുറേ ഗസ്റ്റുകളൊക്കെ ഉണ്ട്, ഇപ്പം നമ്മൾ ഉദ്ഘാടനമാണ്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് എ പിക്ചർ. നമ്മൾ ദുബായിൽ പോയില്ല, ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് 18-ാം തീയതി ദുബായിൽ പോകാതിരുന്നു. അവരോട് വിളിച്ച് പറഞ്ഞു, ഭാര്യയുടെ പ്രസവമാണ്, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ എന്ത് സംഭവിക്കുമായിരുന്നു, അവിടെ ഉദ്ഘാടനത്തിനല്ല, അവിടെ വേറെ ഒരുപാട് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം വേറെ ആരെങ്കിലും ഉദ്ഘാടനം ചെയ്യും. ആ പ്രോഗ്രാം ഒരു കുറവുമില്ലാതെ വളരെ ഭംഗിയായിട്ട് നടക്കുമായിരുന്നു. ഇനി ഞാൻ പോയിരുന്നെങ്കിലോ, അവരുടെ പ്രസവം 19-ാം തീയതി സംഭവിക്കുകയും ഞാൻ ഇവിടെ ഇല്ലാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവരുടെ മാനസിക സ്ഥിതി എന്താകുമായിരുന്നു? ഞാൻ ഉണ്ടായിട്ട് പുറത്തിരുന്നിട്ട് പോലും എന്നെ വിട്ടു പോകരുത് എന്ന് പറഞ്ഞ് കെഞ്ചി കെഞ്ചി കരഞ്ഞ പെൺകുട്ടി, ഞാനില്ലാതെ എന്നെ ഒരുപാട് അവൾ പിന്നെ ധൈര്യം തന്നെങ്കിൽ പോലും, സത്യത്തിൽ ഞാനില്ലാതിരുന്നെങ്കിൽ അവളുടെ മാനസികാവസ്ഥ എന്താകുമായിരുന്നു? സത്യത്തിൽ ഭാര്യയ്ക്ക്, ഒരു ഭാര്യയ്ക്ക് പ്രസവ സമയത്ത്, പ്രസവം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വേദനയുള്ള ഒരു പ്രതിഭാസമാണ്, ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഈ സമയത്ത് ഭാര്യയ്ക്കുള്ള ഏക ഒരു ആശ്വാസം, അല്ലെങ്കിൽ ആ ഒരു പ്രസവത്തിൻ്റെ വേദനയുടെ പകുതി ആശ്വാസം, ധൈര്യം, ആത്മവിശ്വാസം കിട്ടുന്നത് തൻ്റെ ഭർത്താവ് അവിടെ ഇരിക്കുന്നുണ്ട്, തൻ്റെ ഭർത്താവ് കുട്ടിയെ റിസീവ് ചെയ്യാൻ പുറത്തിരിക്കുന്നു, അദ്ദേഹം ടെൻഷനടിച്ച് പുറത്ത് നടക്കുന്നു എന്നുള്ള ആ ഒരു ഫീലിംഗ്, ആ ഒരു ഫീലിംഗ് ലവ്ഡ്, ആ ഒരു ധൈര്യം, ആ ഒരു ആത്മവിശ്വാസമാണ്
ഒരു ഭാര്യയെ പ്രസവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ധൈര്യം കൊടുക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ട് പഠിച്ചത് എൻ്റെ പെണ്ണിൻ്റെ കണ്ണുനീര് കണ്ടപ്പോഴാണ്. അപ്പോൾ പൊതുവെ നമ്മൾ പ്രവാസത്തിലാണെങ്കിലും അതല്ലെങ്കിൽ ദൂരെയാണെങ്കിലും ജോലിക്കാണെങ്കിലും ഒരു പക്ഷേ നമ്മുടെ ഭാര്യയുടെ പ്രസവ സമയത്ത് നമുക്ക് പോകാൻ കഴിയുന്നില്ലെന്ന് പറയാം. പക്ഷേ എപ്പോഴൊക്കെ കഴിയുമോ, ഏതൊക്കെ രീതിയിൽ കഴിയുമോ, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം കാര്യങ്ങൾ. അതായത് പ്രസവം നമ്മുടെ നമ്പർ വൺ, നമുക്ക് അവൾ മാത്രമേ ഉള്ളൂ, അവൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ മാത്രം കാര്യമാണ്. മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ ഒരു പക്ഷേ അത് മറ്റൊരാൾ ചെയ്താലും ശരിയാവും. ഒരു ഭാര്യ പ്രസവിക്കുമ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ പുറത്തു അവിടെ ഉണ്ടാവുക, ഒപ്പം ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു സ്ത്രീയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാശയമാണ്. മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഭാര്യ നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കുന്നുവെന്നും അവൾക്ക് പ്രസവിക്കാൻ ആത്മവിശ്വാസം തരുന്ന ഒരു വലിയ സംഭവമാണ് നിങ്ങൾ അവരുടെ അവളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ എന്ത് തന്നെ തിരക്കുണ്ടെങ്കിലും, എന്ത് തന്നെ നമ്മൾ എൻഗേജ്ഡ് ആണെങ്കിലും, പ്രസവ സമയത്ത് എങ്ങനെയെങ്കിലും ഭാര്യയുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളും ഭാര്യയും തമ്മിലുള്ളൊരു വലിയ ബോണ്ടിങ്ങും ആ പ്രസവം എന്നുള്ള വലിയ പ്രതിഭാസത്തിൽ അവൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതും അവളുടെ വേദന പകുതിയെങ്കിലും കുറക്കുന്നതുമാണ് എന്നുള്ളൊരു പാഠം എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഇന്ന് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ കീപ് സ്മൈലിംഗ്. ഗുഡ് ബൈ.